ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആനിമലിനെ പരിചയപ്പെടുത്താനാണ്. ആരാണ് ഈ പ്രശസ്തനെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ പല മത്സര പരീക്ഷകളിലും ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടാവും, ജീവികളിലെ എഞ്ചിനീയർ ആരാണ്, അല്ലെങ്കിൽ ജീവികളിലെ എഞ്ചിനീയർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് ജീവിയെയാണ്? ബീവർ എന്ന എഞ്ചിനീയറാണ് ബീവർ. അതിൻ്റെ ആൻസർ, ജീവികളിലെ എഞ്ചിനീയർ ബീവർ. അതിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കണേ. നമ്മൾ പല ജീവികളും അവയുടെ വാസസ്ഥലങ്ങൾ ഒരുക്കുന്നത് കണ്ടിട്ടുണ്ടാകും അല്ലേ? എലികളുടെയും പാമ്പുകളുടെയും ഒക്കെ മാളങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പ്രത്യേകിച്ച് പക്ഷികൾ പലതരം കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷികളുടെ കൂടുകൾ വളരെയധികം വ്യത്യസ്തത നിറഞ്ഞതാണ് അല്ലേ? അവ ഉണ്ടാക്കുന്നത് അവയുടെ ബുദ്ധി വൈഭവം തെളിയിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് തുന്നാരം പക്ഷി പോലെ, ടെയ്ലർ ബേർഡ്, തുന്നാരം പക്ഷി പോലെയുള്ള പക്ഷികളുടെ കൂടുകൾ വളരെയധികം മനോഹരമാണ്. അതിവൈദഗ്ധ്യത്തോടു കൂടി ഉണ്ടാക്കുന്നതാണ് അല്ലേ? എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനായൊരു ജീവിയാണ് ബീവർ. പരിസ്ഥിതിയെ തനിക്കിണങ്ങുന്ന വിധത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ബീവറിനുള്ള കഴിവ് പ്രത്യേകം തന്നെയാണ്. തണുത്ത പുഴകളിലും കായലുകളിലുമാണ് ഇവയുടെ വാസസ്ഥലം. വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഇത് കാണപ്പെടുന്നു. ഏതാണ്ട് 3 അടിയിലധികം നീളവും 30 കിലോഗ്രാമോളം ഭാരവും ഇതിനുണ്ട്. വളരെ കട്ടിയുള്ള രോമക്കുപ്പായം, ശൽക്കങ്ങൾ നിറഞ്ഞ പരന്ന വാൽ, പിൻകാൽ വിരലുകൾക്കിടയ്ക്ക് ചർമ്മം, നാസാദ്വാരങ്ങൾ അടയ്ക്കാനുള്ള കഴിവ്, ഇവയൊക്കെ ബീവറിൻ്റെ പ്രത്യേകതകളാണ്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണമെന്ന് പറയുന്നത് ഇലകളും മരത്തടികളും ഒക്കെയാണ്. ഇവ വളരെയധികം പ്ലാൻഡായിട്ടാണ്, അല്ലെങ്കിൽ ആസൂത്രിതമായാണ് അവയുടെ വീടുകൾ ഉണ്ടാക്കുന്നത്. വളരെ രസകരമാണത്. വളരെയധികം വൈദഗ്ധ്യത്തോടെയാണ് അതുണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പുഴയുടെ അടിയിൽ ചളി, കല്ലുകൾ, മരക്കഷണങ്ങൾ ഇവയൊക്കെ ചേർത്ത് 3 മീറ്ററോളം വ്യാസത്തിൽ അടിത്തറ നിർമ്മിക്കുന്നു. അടിത്തറയ്ക്ക് ജലനിരപ്പോളം ഉയരമായാൽ അപ്പോൾ നിങ്ങൾ അത് ഊഹിക്കണേ എത്രത്തോളം ഉണ്ടെന്ന്. അടിത്തറയ്ക്ക് ജലനിരപ്പോളം ഉയരമായാൽ അതിൻ്റെ മധ്യഭാഗം മരച്ചീളുകളും മറ്റും പതിച്ച് നന്നാക്കിയെടുക്കും. മരക്കഷണങ്ങളൊക്കെ വെച്ച് നന്നാക്കിയെടുക്കും. വെള്ളത്തിനടിയിൽ നിന്ന് തുടങ്ങി ഇവിടെ, അതായത് മേൽഭാഗം വരെ അവസാനിക്കുന്ന കുറേ ടണലുകളാണ് അവ നിർമ്മിക്കുന്നത്. അവസാനം ഇത് കമ്പുകളും ചില്ലകളും ഒക്കെ ചേർത്ത് വെച്ച് ഒരു വലിയ മതിൽ പോലെയാക്കി മധ്യഭാഗം താമസിക്കാനുള്ള ഒരു അറയാക്കും. പ്രത്യേക ചളി ഉപയോഗിച്ച് പുറംഭാഗം പൊതിയും. മഞ്ഞുകാലത്ത് ഈ ചളി കട്ട പിടിക്കുമ്പോൾ, കട്ട പിടിക്കുമല്ലോ മഞ്ഞുകാലത്ത്, അപ്പോൾ ഇതിന് ഭയങ്കര വളരെയധികം ഉറപ്പുണ്ടാകും. ഈ ബീവർ ടണൽ വഴിയാണ് വരുന്നതും പോകുന്നതും ഒക്കെ. നാലുപാടും ജലം ഉള്ളതുകൊണ്ട് സുരക്ഷിതത്വം വളരെ കൂടുതലാണ്. പുഴയിലും അരുവിയിലും ജലം കുറവാണെങ്കിൽ അവയ്ക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് കൃത്രിമ തടാകങ്ങൾ ഉണ്ടാക്കാൻ ബീവറിന് കഴിയും. അതുകൊണ്ടാണ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഭയങ്കരമായ അതിശയം തോന്നും ബീവറിൻ്റെ ഈ കഴിവ്. അണക്കെട്ടിൻ്റെയും അടിത്തറ ചളിയും കല്ലും കലർത്തിയാണ് നിർമ്മിക്കുന്നത്. ചെറിയ മരത്തടികളും ശാഖകളും വിദഗ്ധമായി തലങ്ങും വിലങ്ങും ഒക്കെ ചേർത്ത് പ്രധാനമായി ഭിത്തി അങ്ങ് നിർമ്മിക്കും. ചെളിയും കല്ലുകളും ജലസസ്യങ്ങളും ഒക്കെ ചേർത്ത് ഭിത്തിയിലൂടെ വെള്ളമൊഴുകുന്നത് തടയും. എത്ര മനോഹരമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ബീവർ ഈ അണക്കെട്ടുകൾ പുഴയിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കാറുണ്ട്. ഈ അണക്കെട്ടുകളിലൂടെ വെള്ളപ്പൊക്കം പോലും പുഴയിൽ ഉണ്ടാകാറുണ്ട്. എങ്ങനെ? ബീവർ ഉണ്ടാക്കുന്ന ഈ അണക്കെട്ടുകളിലൂടെ പുഴയിൽ എന്താകും? വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. ഈ കൃത്രിമ തടാകത്തിൽ വീട് നിർമ്മിച്ച് ബീവർ എന്ത് ചെയ്യും? അവിടെ താമസിക്കാൻ തുടങ്ങും. കുടുംബ ജീവിതത്തിലും ബീവർ മാതൃകാ സ്വഭാവം കാണിക്കും. ആണും പെണ്ണും ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു കഴിയും. അവസാനത്തെ 2 പ്രസവത്തിലെ കുട്ടികൾ അവരോടൊപ്പം ഉണ്ടാവും.
പുഴയുടെ ഏതെങ്കിലും ഭാഗം സ്വന്തം സ്ഥലമായി അങ്ങ് തിരഞ്ഞെടുക്കും. പിന്നെ അത് മറ്റ് ജീവികൾ വന്നാൽ, ആക്രമിക്കാൻ വന്നാൽ അത് എന്തു ചെയ്യും? തുരത്തി ഓടിക്കും. ഇനിയുമുണ്ട് ബീവർ വിശേഷങ്ങൾ. അണക്കെട്ടിന് പറ്റിയ മരം അടുത്തില്ലെങ്കിൽ അല്പം ദൂരം നിന്നുപോലും ഇത് കൊണ്ടുവരും. ചെറിയ മരങ്ങൾ ചുറ്റുഭാഗവും കരണ്ട് കരണ്ട് മുറിച്ച് വീഴ്ത്തുകയാണിവ ചെയ്യുന്നത്. പുഴയ്ക്കടുത്താണെങ്കിൽ ഒരു മീറ്ററോളം വീതിയിൽ മണ്ണ് മാന്തി തോടുകൾ നിർമ്മിച്ച് അതിലൂടെ മരം ഒഴുക്കിക്കൊണ്ടുവരാനും ഇതിന് കഴിവുണ്ട്. കരയിലൂടെ വലിച്ചിഴയ്ക്കുന്നതിനേക്കാൾ എളുപ്പമാണിന്ന്, അതായത് കരയിലൂടെ ഇത് വലിച്ചിഴക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് വെള്ളത്തിലൂടെ ഒഴുക്കുന്നതെന്ന് ബീവറിനറിയാം. അപ്പോൾ അതിൻ്റെ സാമർത്ഥ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അല്ലേ. മരമുറിയും അണകെട്ടലും എല്ലാം ഇത് എപ്പോഴാണ് ചെയ്യുന്നതെന്നറിയോ? രാത്രികാലങ്ങളിലാണ്. തണുപ്പുകാലമാകുമ്പോൾ തിന്നാൻ പറ്റിയ മരത്തടികൾ മുറിച്ച് കൂടിനടുത്തായി വെള്ളത്തിനടിയിൽ കൊണ്ടിടും. തണുപ്പിൽ മരം കേടുവരികയില്ലല്ലോ, അതൊക്കെ ഇതിനറിയാം. ജലാശയത്തിൻ്റെ മുകൾ ഭാഗം ഐസായി മാറുമ്പോഴും ഐസ് പാളിക്കിടയിലേക്ക് തുറക്കുന്ന ടണലുകളിലൂടെ പോയി സുഖമായി അത് ഭക്ഷണം കഴിക്കും. ബീവറിൻ്റെ പ്രധാന ശത്രു ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആരാണ് ബീവറിൻ്റെ പ്രധാനപ്പെട്ട ശത്രു? നമ്മൾ തന്നെയാണ്, മനുഷ്യർ തന്നെയാണ്. രോമത്തിനും ഇറച്ചിക്കും വേണ്ടി വൻതോതിൽ വേട്ടയാടുന്നു ആരെ? ബീവറിനെ. യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്നും ഇവ തീരെ ഇല്ലാതായിട്ട് തന്നെയുണ്ട്. എന്നാലും കാനഡ, റഷ്യ എന്നിവിടങ്ങളിൽ ഇപ്പോഴും ബീവർ ധാരാളമുണ്ട്. ബീവർ വിശേഷം കേട്ടോ എല്ലാവരും? ഓക്കേ.